സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റി പൈതൃകമാണ് കരുത്ത് എന്ന പ്രമേയത്തിൽ ജൂലൈ 18 ന് ആരംഭിച്ച ദ്വിമാസ ആദർശ ക്യാമ്പയിനായ അമാന 23 ന്റെ സമാപനവും ദേശമംഗലം റേഞ്ച് ബഹുജന സംഗമവും ദേശമംഗലം തലശ്ശേരി ഹൈപാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സമസ്ത പ്രവാസി സെൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് മിലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനം സമസ്ത ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം നിർവഹിച്ചു. തലശ്ശേരി മഹല്ല പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ പതാക ഉയർത്തി. റേഞ്ച് സംഘാടക സമിതി ചെയർമാൻ ടി എസ് മമ്മി അധ്യക്ഷത വഹിച്ചു. എസ് എം എഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ വി അബൂബക്കർ ഖാസിമി, അമാന ക്യാമ്പയിൻ തൃശൂർ ജില്ലാ സമിതി ജനറൽ കൺവീനർ എം ടി ഹുസൈൻ ദാരിമി അകലാട് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുത്തബ സംസ്ഥാന കൗൺസിലർ സ്വാലിഹ് ഹൻവരി ചേകന്നൂർ എന്നിവർ വിഷയ അവതരണം നടത്തി. എസ് കെ എം എം എ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം ഉപഹാര സമർപ്പണം നടത്തി. അഹമ്മദ് കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ദേശമംഗലം റേഞ്ച് എസ് കെ ജെ എം പ്രസിഡന്റ് ഹൈദർ റഹ്മാനി ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, എസ് എം എഫ് സംസ്ഥാന സെക്രട്ടറി ബഷീർ കല്ലോപ്പാടം, സമസ്ത താലൂക്ക് ട്രഷറർ ബാദുഷ അൻവരി, എസ് കെ ജെ ക്യു ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ റഹ്മാനി, എസ് ഇ എ ജില്ലാ സെക്രട്ടറി സയ്യിദ് ഷാഹിദ കോയത്തങ്ങൾ, എസ് കെ ജെ എം ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ബാഖവി, എസ് കെ എം എം എ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പഴുനാന തുടങ്ങി ജില്ലാ മേഖലാ റേഞ്ച് നേതാക്കൾ സംബന്ധിച്ചു. ഉച്ചയ്ക്ക് 2 നടന്ന എല്ലാ മൗലിദ് സദസ്സിന് തലശ്ശേരി ചുങ്കം മഹല്ല് ഖത്തീബ് അഡ്വക്കറ്റ് ഷെമി അൻവരി, സൗത്ത് തലശ്ശേരി മഹല്ല് ഖത്തീബ് ഷൗക്കത്ത് അലി ദാരിമി എന്നിവർ നേതൃത്വം നൽകി. ആരെ ഏൽപ്പിച്ചതാണ്, ആരെയാണ് ഏൽപ്പിച്ചത്, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ കടക്കുന്നില്ല. സമസ്ത നമ്മളെ ഏൽപ്പിച്ച അമാന എന്താണ്, അതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പൈതൃകത്തിലേക്ക് കടന്ന് അവസാനിപ്പിക്കാം. സമസ്ത നമ്മളെ ഏൽപ്പിച്ചത് എന്താണ്, ഏത് സമസ്ത, നമ്മുടെ സമസ്ത ഏതാണ്? ഈ നമ്മുടെ സമസ്ത, നമ്മുടെ സമസ്തക്കൊരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു സിൽസിലയുണ്ട്, ഒരു ശൃംഖലയുണ്ട്, ഒരു സനദുണ്ട്. മറ്റ് സമസ്തക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മുടെ സമസ്തക്കുള്ളത്. അതിന് ഒരു പാരമ്പര്യമുണ്ട്, അതിനൊരു സിൽസിലയുണ്ട്, അതിനൊരു സനദുണ്ട്, അത് ഡയറക്റ്റായിട്ട് വരുന്ന ഒരു രൂപമുണ്ട്. ആ സമസ്ത നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് എന്താണ്? ആ അമാനത്തിൻ്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് സമസ്ത നമ്മളെ ഏൽപ്പിച്ച അമാന. പി സി ബി ന്യൂസ്, ദേശമംഗലം.